ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോയിലുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഓവറായിട്ട് സംസാരിച്ച് വെറുതെ സമയങ്ങളുണ്ടെങ്കിൽ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഹോണ്ട മോട്ടോഴ്സിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലേ. വാഹന നിർമ്മാണ രംഗത്ത് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഹോണ്ട. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഹോണ്ടയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്നാൽ, വീഡിയോ തുടരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുവരുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. നമ്മുടെ ഈ ലോകത്ത് തന്നെ ലൈഫിൽ വിജയിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും പറയാനായിട്ട് ഒരു പാസ്റ്റ് ഉണ്ടാവും. വളരെയധികം കഷ്ടപ്പാടുകളും കുറ്റപ്പെടുത്തലും കളിയക്കലൊക്കെ സഹിച്ചിട്ടായിരിക്കും അവരെന്ന ഈ നിലയിൽ എത്തിയിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരു പാസ്റ്റ് ലൈഫ് നമ്മുടെ ഈ കഥയിലെ നായകനുമുണ്ട്, സോയിച്ചിറോ. ഒരു പാവപ്പെട്ട സൈക്കിൾ മെക്കാനിക്കിൻ്റെ മകനായിരുന്നു സോയിച്ചിറോ. പഠനത്തിൽ വളരെ പിന്നിലായിരുന്ന അദ്ദേഹത്തിന് യന്ത്രം കൊണ്ട പ്രവർത്തനങ്ങൾ കാണാനായിരുന്നു കൂടുതൽ താല്പര്യം. അങ്ങനെ തൻ്റെ പഠനം ഉപേക്ഷിച്ച സോയിച്ചിറോ ടോക്കിയോയിലെ ഒരു ഗാരേജിൽ ജോലി കിട്ടിപ്പോയി. അവിടെ വെച്ച് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, സ്വന്തമായി ഒരു വാഹനം നിർമ്മിക്കണം. തൻ്റെ നാട്ടിൽ സ്വന്തമായി ഒരു ഗാരേജ് നിർമ്മിക്കണം എന്ന ആഗ്രഹവുമായി നാട്ടിലേക്ക് വന്ന അദ്ദേഹത്തിന് തൻ്റെ സ്വപ്നത്തിൻ്റെ ആദ്യ പടിയായി വാഹനത്തിൽ ഉപയോഗിക്കുന്ന പിസ്റ്റൺ റിംഗ് സ്വന്തമായി നിർമ്മിച്ച് ടൊയോട്ടോ കമ്പനിക്ക് നൽകുകയുണ്ടായി. പക്ഷേ കാര്യക്ഷമതയില്ല എന്ന് പറഞ്ഞ് ടൊയോട്ടോ കമ്പനി അതിൽ നിന്നും പിന്തിരിഞ്ഞു. അതുകൊണ്ടൊന്നും തളരാൻ സോയിച്ചിറോ തയ്യാറായില്ല. അദ്ദേഹം വീണ്ടും അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സോയിച്ചിറോ ടൊയോട്ടോ കമ്പനിയെ സമീപിച്ചു. പക്ഷേ ഇത്തവണ തൻ്റെ പിസ്റ്റൺ റിംഗ് കണ്ട ടൊയോട്ടോ കമ്പനി വെൽഡൺ എന്ന് പറഞ്ഞാണ് വൻ തോതിൽ പിസ്റ്റൺ ഉണ്ടാക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചത്. വലിയ തോതിൽ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഫാക്ടറി തന്നെ വേണം. ഫാവിയോടുള്ള പ്രതീക്ഷയിൽ പലരിൽ നിന്നും കടം വാങ്ങി സോയിച്ചിറോ ഫാക്ടറിയുടെ നിർമ്മാണം തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ദുരന്തം സോയിച്ചിറോയെ തേടിയെത്തുന്നത്, ജപ്പാൻ ലോക മഹായുദ്ധം. എത്ര ശ്രമിച്ചിട്ടും 10 ചാക്ക് സിമെൻറ്റ് പോലും കിട്ടാത്ത അവസ്ഥ. പക്ഷേ സിമെൻറ്റിന് പകരം മറ്റ് രാസവസ്തുക്കൾ ഉപയോഗിച്ച് തൻ്റെ ഫാക്ടറിയുടെ പണി പൂർത്തിയാക്കി. അങ്ങനെ തൻ്റെ ഫാക്ടറിയുടെ പുരോഗതി മെച്ചപ്പെട്ട് തുടങ്ങിയപ്പോഴേക്കും അത് ദുരന്തം സോയിച്ചിറോയെ തേടിയെത്തി. 2nd World War. അമേരിക്കൻ ബോംബ് വിമാനങ്ങളുടെ ആക്രമണത്തിൽ തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു വീണു. തകർന്നറിഞ്ഞ ഫാക്ടറിയുടെ മുന്നിൽ സങ്കടത്തോടെ നിൽക്കുന്ന തൊഴിലാളികളെ കണ്ട സോയിച്ചിറോ പറഞ്ഞു, അമേരിക്കൻ ബോംബ് വിമാനങ്ങളിൽ നിന്നും ഉപേക്ഷിക്കുന്ന ഗ്യാസ് പോലുള്ള രാസവസ്തുക്കൾ അത് വളരെ കോസ്റ്റ്ലിയാണ്, അത് കിട്ടാവുന്ന അത്ര കളക്ട് ചെയ്യണം, നമ്മുടെ ഫാക്ടറിക്ക് അത് ആവശ്യമേ വരും. അങ്ങനെ വീണ്ടും സോയിച്ചിറോ തൻ്റെ ഫാക്ടറിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ജപ്പാനിൽ ഇടയ്ക്കിടെ ഭൂമി കുലുക്കമൊക്കെ വരാറുണ്ട്, അത് നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്തവണ ദുരന്തം സോയിച്ചിറോ തേടിയെത്തിയത് ഭൂമി കുലുക്കത്തിൻ്റെ രൂപത്തിലായിരുന്നു. ഇത്തവണ ഫാക്ടറിയുടെ പുനർപ്രവർത്തനത്തിന് സിമെൻറ്റ് കൂടാതെ സ്റ്റീലും കിട്ടാനില്ലാത്ത അവസ്ഥ. വേറൊരു മാർഗ്ഗമില്ലാതെ സോയിച്ചിറോ തൻ്റെ ഫാക്ടറിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയ വിലയ്ക്ക് ടൊയോട്ടോ കമ്പനിക്ക് വിറ്റു. ഭാഗ്യമില്ലാത്തവൻ എന്ന മറ്റുള്ളവരുടെ കളിയാക്കുകളിൽ കേട്ട സോയിച്ചിറോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പദവി, തോൽവിയടഞ്ഞാൽ ഞാൻ അതിൽ സങ്കടപ്പെടാറില്ല, ഞാൻ എങ്ങനെ മറികടക്കണം എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ യുദ്ധം അവസാനിച്ചു. പക്ഷേ ജപ്പാനിൽ ഇന്ധനക്ഷമ വളരെ രൂക്ഷമായി. അങ്ങനെ ജപ്പാൻകാരുടെ പ്രധാന വാഹനോപാധി സൈക്കിളായി മാറി. നമ്മുടെ സോയിച്ചിറോയുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ. ഒരു ദിവസം തൻ്റെ സൈക്കിളിൻ്റെ അടുത്ത് കിടന്ന പുൽവെട്ടി എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ഒരു ഐഡിയ. അങ്ങനെ ആ പുൽവെൽറ്റ് യന്ത്രത്തിൻ്റെ മോട്ടോർ എടുത്ത് സോയിച്ചിറോ തൻ്റെ സൈക്കിൾ ഫിറ്റ് ചെയ്തു. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ഉണ്ടായി. അങ്ങനെ തൻ്റെ മോട്ടോർ സൈക്കിളിൽ സോയിച്ചിറോ വിലസി നൽകുന്ന സമയം, ഇതുപോലെ ഒരെണ്ണം ഞങ്ങൾക്കും വേണം എന്ന ആവശ്യവുമായി ആളുകൾ സോയിച്ചിറോയെ തേടിയെത്തി. ഇതൊരു ബിസിനസ് മേഖലയായി തോന്നിയ സോയിച്ചിറോ ഇൻവെസ്റ്റേഴ്സിനെ തേടി അവിടെയുള്ള 3000 സൈക്കിൾ കമ്പനിക്ക് കത്തയച്ചു. പക്ഷേ ആരും അതിന് തയ്യാറായില്ല. അദ്ദേഹം വീണ്ടും കത്തെഴുതി 10000 സൈക്കിൾ കമ്പനിയിലേക്ക്. അതിൽ 3000 ആ കത്തിൽ തിരിച്ച് മറുപടി എഴുതി. അവിടെ തുടങ്ങുകയായി ഹോണ്ട മോട്ടോഴ്സ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഹോണ്ട മോട്ടോഴ്സിൻ്റെ സ്റ്റോറി ഷോർട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വീഡിയോ ആണ്, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തരുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരും ഇസ്മി ശരത് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.